സംസ്കാര ശുദ്ധിയുള്ള വിദ്യാഭ്യാസത്തിന്റെ ചവിട്ടുപടിയിൽ നിങ്ങൾക്കൊപ്പം ശ്രീ ഗോകുലം എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. വടകര മണിയൂർ അട്ടക്കുണ്ടുപാലത്തിനു സമീപം അശാസ്ത്രീയമായി പുഴയോരത്ത് നിർമ്മിച്ച ഭിത്തി തകർന്നതിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. രാമത്ത് താഴെ ഗോപാലന്റെ വീടിനോട് ചേർന്നുള്ള പുഴയുടെ കരിങ്കൽ ഭിത്തിയാണ് തകർന്നത്. ഇവിടെ ഈ അട്ടക്കുണ്ട് അടവ് പരിസരത്ത് ബാലേട്ടൻ്റെ വീടിന് ഗോപാലേട്ടൻ്റെ വീടിന് വളരെ ഭീഷണിയായിക്കൊണ്ടാണ് ഈ ബണ്ട് ഇടിഞ്ഞിട്ടുള്ളത്. റിവർ മാനേജ്മെൻ്റ് കമ്മിറ്റി ജില്ലാതലത്തിൽ ഈ തീരസംരക്ഷണത്തിനുള്ള ഉത്തരവാദിത്വം ഉണ്ടെങ്കിലും ഈ കാര്യത്തിൽ വേണ്ട രീതിയിലുള്ള ശ്രദ്ധ ഇല്ല എന്നുള്ളതാണ് അനുഭവം. ഇപ്പോൾ 3 ദിവസമായി ഇത് ഇടിഞ്ഞിട്ട്, 3 വർഷം മുമ്പേ 29 ലക്ഷം ഉറുപ്പിക ചിലവഴിച്ചുകൊണ്ടാണ് ഈ പണി നടത്തിയത്. ആ പണി വേണ്ട രീതിയിലുള്ള ആ ക്രമീകരണം അല്ലെങ്കിൽ ആ പ്രവർത്തനത്തിൽ വന്ന പോരായ്മ, വലിയ കല്ല് ഡബ് ചെയ്ത് ഭദ്രമാക്കിയതിന് ശേഷമാണ് കെട്ടിയിരുന്നതെങ്കിൽ ഇത് ഇടിയിലായിരുന്നു. ഇപ്പം വീട് ഏതാണ്ട് വെള്ളത്തിലേക്ക് ഇടിഞ്ഞു വീഴുന്ന അവസ്ഥയിലാണ്. ഈ കുടുംബം ഇവിടെ വളരെ ഭീഷണിയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ജില്ലാ ഭരണകൂടം അടിയന്തരമായി ഈ കാര്യത്തിൽ ഇടപെടണം. ബഹുമാനപ്പെട്ട MLA ഈ കാര്യങ്ങൾ ജില്ലാ കലക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ ഈ പുഴയിൽ നിന്ന് കോടിക്കണക്കിന് ഉറുപ്പികയുടെ മണല് വാരി വിറ്റ് അതുവഴി സ്വരൂപിച്ച പണം അത്രയുണ്ട്. അന്നുപോലും ഈ തീരസംരക്ഷണത്തിന് വേണ്ട മുൻഗണനയും പരിഗണനയും കൊടുക്കാതെ, അതാണ് ഇതിന് അടിസ്ഥാനമായ കാരണം. ഇപ്പോഴേ റിവർ മാനേജ്മെൻറ്റിൻ്റെ കയ്യിൽ പണമില്ല എന്നൊക്കെ പറയുമായിരിക്കും. എന്തായാലും ഇന്ന് നമുക്കറിയാം തീരപ്രദേശത്ത് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വളരെ ഉത്കണ്ഠപരമായ സാഹചര്യമാണുള്ളത്. ഗോപാലേട്ടൻ്റെ ഈ വീട് സംരക്ഷിക്കാൻ വേണ്ട സംവിധാനങ്ങൾ ഉടനെ ഉണ്ടാക്കണം. അദ്ദേഹം വളരെ വേവലാതിയിലാണുള്ളത്. മാത്രമല്ല, നമ്മുടെ സമീപപ്രദേശത്തൊക്കെ ഇതിൻ്റെ ഒരു ഭീഷണിയിലാണ് ഉള്ളത്. വളരെ ഗൗരവമായ വിഷയമാണ്. 3 വർഷം മുൻപ് 26 ലക്ഷം രൂപ ചിലവാക്കി റിവർ മാനേജ്മെൻറ്റ് വകുപ്പാണ് ഈ ഭിത്തി നിർമ്മിച്ചത്. മാങ്ങാമൂഴി മുതൽ അട്ടക്കുണ്ട് വരെയുള്ള ഭാഗങ്ങളിൽ തീരമിടിയുന്നത് പതിവാണ്. രാമത്ത് താഴെയുള്ള തീരദേശത്തെ ഏകദേശം 100 മീറ്ററോളം വരുന്ന കരിങ്കൽ ഭിത്തി പാടെ തകർന്നിട്ടുണ്ട്. നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് തീരസംരക്ഷണ ഭിത്തി ഇടിയാൻ കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. കാലവർഷം തുടങ്ങി 4 ദിവസമാകുമ്പോഴേക്കും തകർന്ന് ഭിത്തി ശാസ്ത്രീയമായി കെട്ടി വീടിൻ്റെ ഭീഷണിയകറ്റണമെന്ന് പരിസരവാസികൾ പറഞ്ഞു. ഗോപാലേട്ടൻ്റെ വീടിന് വലിയ ഭീഷണി ഉയർത്തുന്ന രീതിയിലാണ് ഈ തീരദേശം ഇടിഞ്ഞിരിക്കുന്നത്. ഇതിടിയാനുണ്ടായ കാരണം ഈ നിർമ്മാണ പ്രവൃത്തിയിലുള്ള അശാസ്ത്രീയതയാണ്. ഇത് ബന്ധപ്പെട്ട അധികൃതർ വന്ന് നോക്കിയാൽ അറിയാം, വേണ്ട രീതിയിലുള്ള മെറ്റീരിയൽസ് ഇവിടെ ഉപയോഗിച്ചിട്ടില്ല. ഇതിൻ്റെ പാക്കിംഗ് നല്ല രീതിയിൽ നടന്നിട്ടില്ല. 29 ലക്ഷം രൂപ ചെലവഴിച്ച് 3 വർഷമേ ആയിട്ടുള്ളൂ ഈ നിർമ്മാണ പ്രവൃത്തി നടന്നിട്ട്. ഇത്രയും പെട്ടെന്ന് ഇത് ഇടിഞ്ഞു പോയത് അശാസ്ത്രീയമായ നിർമ്മാണ പ്രവൃത്തി കൊണ്ടാണ്. നേരത്തെ വിശ്വമാഷ് സൂചിപ്പിച്ചതുപോലെ മണൽ വാരി, അതിൽ നിന്നുണ്ടാകുന്ന ലാഭത്തിൻ്റെ റിവർ മാനേജ്മെൻറ്റാണ് പണം ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രവൃത്തി നടത്തുന്നത്. ഇത് ഇവിടെ മാത്രമല്ല, പല ഭാഗത്തുണ്ട്. നേരത്തെ നമ്മളത് ചൂണ്ടിക്കാണിച്ചത് മാങ്ങാമൂഴി തൊട്ട് ഇവിടം വരെയുള്ള പല ഭാഗങ്ങളിലും ഇതുപോലെ ഇടിഞ്ഞിട്ടുണ്ട്. ഇത് ഇടിയാനുണ്ടായ കാരണം അശാസ്ത്രീയമായ നിർമ്മാണ പ്രവൃത്തിയാണ്. ഇത് സമഗ്രമായ അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലും അതുപോലെ അനുബന്ധ സാധനങ്ങളും ഒക്കെ പരിശോധിച്ചാൽ അറിയാം, ഇതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ അന്വേഷണം നടത്തുകയും അതോടൊപ്പം തന്നെ എത്രയും പെട്ടെന്ന് ഇവിടെ
ഈ പുനർനിർമ്മാണം നടത്തിക്കൊണ്ട് ഗോപാലട്ടന്റെ വീട് സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. വലിയ ഭീഷണിയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. മാത്രവുമല്ല വരാനിരിക്കുന്ന ദിവസങ്ങളിൽ വലിയ വെള്ളപ്പൊക്കവും മഴയും കെടുതിയും സംഭവിക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ നടപടി സ്വീകരിക്കാൻ ജില്ലാ ഭരണാധികാരികളും അധികൃതരും തയ്യാറാകണം. ജനപ്രതിനിധികളുടെ എം എൽ എ എം പി ഉൾപ്പെടെയുള്ള ആളുകളുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തിയിട്ടുണ്ട്. ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള അന്വേഷണം നടത്തി അശാസ്ത്രീയമായ ഈ നിർമ്മാണ പ്രവൃത്തിയെ കുറച്ചുകൂടി അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടു.